കോൺഗ്രസിൽ ഇനി തൊട്ട് ഗ്രൂപ്പുകൾക്ക് വലിയ പ്രസക്തിയില്ല. ഗ്രൂപ്പിസം അനുവദിക്കില്ല. ഒരു ഗ്രൂപ്പുകളെയും ആ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഗ്രൂപ്പുകളുടെ പേരിൽ ആർക്കും സ്ഥാനങ്ങൾ വീതം വെച്ചെടുക്കാൻ സമ്മതിക്കില്ല തുടങ്ങിയിട്ടുള്ള വലിയ വലിയ വിമ്പോർച്ചിലുമായിട്ടാണ് നമ്മുടെ സുധാകരേട്ടൻ കെ പി സി സിന്റെ പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് സെമി കഡർ പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റിക്കളയെന്നാണ് പറഞ്ഞത്. എന്തായിത്തീരും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ സുധാകരൻ്റെ സ്വന്തം ഗ്രൂപ്പ് മാത്രം അതിൽ നിന്നാൽ മതി എന്നൊരു നിർബന്ധ ബുദ്ധിയിലാണ് സുധാകരൻ നിൽക്കുന്നത്. തന്നെ സ്തുതി പാടുന്ന ആൾക്കാർ, തനിക്ക് താല്പര്യമുള്ളവർ, അവരെ ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് താല്പര്യമില്ലാത്തവരെ ചീത്ത വിളിപ്പിക്കുക, സൈബർ ആക്രമണങ്ങൾ നടത്തുക, അവരെ അധിക്ഷേപിക്കുക സമൂഹ മധ്യത്തിൽ. ഇപ്പോൾ സി പി എമ്മിനെയും ബാക്കിയുള്ള പാർട്ടികളൊക്കെ വിട്ടുകളഞ്ഞവർ കോൺഗ്രസിനകത്ത് തന്നെയുള്ള വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള പി ടി തോമസിനെതിരെയും മുൻ എം എൽ എ അല്ലക്കരയ്ക്കെതിരെയുമായിട്ടാണ് സുധാകരൻ്റെ കെ എസ് ബ്രിഗേഡ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ചലച്ചിത്ര താരം കെ പി എസ് സി ലളിതയ്ക്ക് സർക്കാർ ചികിത്സയ്ക്ക് ധനസഹായം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് വെറുപ്പാണ്. നാടകം, സിനിമ, പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ കാരണം ഇപ്പം മൊത്തത്തിൽ പണ്ട് സാഹിത്യകാരന്മാരോടായിരുന്നു എഴുത്ത് ഇവർക്ക് തീരെ എഴുത്ത് വായന ഇവർക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് തന്നെ പുസ്തകങ്ങളോട് ഭയങ്കര കലിപ്പായിരുന്നു. പുസ്തകം കത്തിച്ചവരാണ് പണ്ട്. അധികാരമെന്ന നോവൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുണ്ടാവുമ്പോൾ അതിനെതിരെ സമരം നടത്തുക മാത്രമല്ല പുസ്തകം കൈ കിട്ടിയതൊക്കെ എടുത്ത് കത്തിച്ചവരാണ്. അങ്ങനെ അക്ഷര വിരോധികളാണ് സാഹിത്യകാര സാഹിത്യരംഗത്തുള്ള പല പ്രഗത്ഭരും ഇവരുടെ കല്ലേർ നിരയായിട്ടുണ്ട്. ഇപ്പോൾ ചലച്ചിത്ര താരങ്ങളോടാണ്. അത് ജോജുവിൽ തുടങ്ങി. ജോജുവിനെ കുറേ വേട്ടയായി നോക്കി, ക്ലച്ച് പിടിച്ചില്ല. ഇപ്പോൾ കെ പി എസ് സി ലളിത സുഖമില്ലാതെ കിടക്കുക. അവർ ചികിത്സയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ പൗരന്മാർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്കും കൊടുത്തു. അത് വാർത്തയായി, അത്രയേ ഉള്ളൂ. അതിൽ കോൺഗ്രസ് ഒരു വിഭാഗം അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൃക്കാക്കര എം എൽ എ കോൺഗ്രസിൻ്റെ സീനിയർ നേതാവ് സീനിയർ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള പി ടി തോമസിൻ്റെ പോസ്റ്റ് വരുന്നത്. അവർക്ക് അവരെ ഈ ചികിത്സാ ധനസഹായത്തിൻ്റെ പേരിൽ കെ പി എസ് സി ലളിതയെ പരിഹസിക്കുന്നവർ മനുഷ്യരല്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്വന്തം നേതാക്കന്മാർ, സ്വന്തം പാർട്ടിയിലുള്ള സുഹൃത്തുക്കളുടെ ഉദ്ദേശമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്, അവരെ മരണത്തിന് മുമ്പിൽ കീഴടങ്ങാൻ അനുവദിക്കാതിരിക്കേണ്ടത് മലയാളികളുടെ ഉത്തരവാദിത്തമാണ്. അത് സർക്കാരിനായിട്ടുള്ള ബാധ്യതയുണ്ട്. അവർ നമ്മുടെ പൊതു സ്വത്താണ്. അവരെ നമുക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ ഏറ്റം വരെയും പോകണം, ആ ചികിത്സ വേണ്ട ധനസഹായം നൽകിയ സർക്കാർ നടപടി ശ്ലാഘനീയമാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത്. ഇതാ വരുന്നു കൂട്ടത്തോടെ വെട്ടുക്കിളി അക്രമം. സുധാകരൻ്റെ ബ്രിഗേഡ്, കെ എസ് ബ്രിഗേഡ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ അഴിഞ്ഞാടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലാണ് വ്യക്തിപരമായി അധിക്ഷേപിക്കുക. തൻ്റെ വീട്ടിൽ നിർത്തുകൊണ്ടേ കൊടുത്തോളൂ. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റിനോടാണ്, 10-76 വയസ്സുള്ള മുതിർന്ന നേതാവിനോടാണ് ഇവർ പറയുന്നത്. ഇന്നലെ വന്ന ഊത്തന്മാരാ പറയുന്നത്, സുധാകരൻ്റെ പിണിയാളുകൾ. പച്ച തെറി വിളിക്കുക അതിനകത്ത്. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുരുളി സിനിമയ്ക്കെതിരെയൊന്നും ആർക്കൊന്നും പറയാനുണ്ടാവില്ല. ഒരു 10 ചുരുളി സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടത്ര തെറി പി ടി തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ. സ്പോൺസേഡ് ബൈ കെ എസ് ബ്രിഗേഡ്. അര കെ എസ് മൂത്ത കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. എവിടെ എത്തി നിൽക്കണം എന്നാലോചിക്കുന്നു. എന്ത് സംസ്കാരമാണ് കോൺഗ്രസ്സുകാർ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇവരിപ്പോൾ പരിശീലന ക്ലാസ്സുകൾ തുടങ്ങി, വിവിധ പിന്നെ നേതൃത്വതല പരിശീലനം, പിന്നെ വിവിധ ഘടകങ്ങൾക്കിടയിൽ നൽകി തുടങ്ങി. ഇതാണോ പരിശീലിപ്പിച്ചത്? തെറി പറയാനാണോ പഠിപ്പിച്ചത്? ചുരുളി തോറ്റു പോകും പറ്റുന്ന മുമ്പിൽ. അത് കഴിഞ്ഞപ്പോൾ അതാ പിന്നെ അനിലക്കര ഈ വിഷയത്തിൽ പി ടിയുടെ നിലപാടിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അനിലക്കര മാനുഷികമായ ഒരു വശം നോക്കിയിട്ടാണത് അങ്ങനെ ഒരു പിന്നെ നിലപാട് അദ്ദേഹം എടുത്തത്. യഥാർത്ഥത്തിൽ 2016 അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചതാണ് കെ പി എസ് സി ലളിതയെ. പക്ഷേ ആ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മരണത്തോട് മല്ലിടുന്ന ഒരു മനുഷ്യനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലായിരുന്നു അല്ലക്കരയുടെ പോസ്റ്റ്. ആ അല്ലക്കരയ്ക്കും വന്നു. ഇതിനേക്കാളും വലിയ തെറി അല്ലക്കരയ്ക്ക്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിക്കാർ പോലും അല്ലക്കരയെ ഒരു തെറി വിളിച്ചിട്ടില്ല. പക്ഷേ സ്വന്തം പാർട്ടിക്കാർ അല്ലക്കരയെ കൊടുങ്ങല്ലൂർ ഭരണി പാടി സ്തുതിച്ചുകൊണ്ടേയിരുന്നു. എന്നായിരുന്നാലും കെ പി സി സിയുടെ അടുത്ത യോഗത്തിൽ ഇത് വലിയ ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. വി പി സജീന്ദ്രൻ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ പേരെടുത്ത് പറയാതെ പരോക്ഷമായ സൂചനകൾ നൽകിക്കൊണ്ടൊരു പോസ്റ്റ് വിട്ടു. കെ പി എസ് സി ലളിതയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനോ സർക്കാരിനോ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കോ സി പി എം രംഗത്തെ നേതാക്കന്മാർക്കോ ഒരഭിപ്രായ വ്യത്യാസവും തമ്മിലില്ല എന്നിരിക്കെ കോൺഗ്രസ് ഈ വിഷയത്തിൽ പല തട്ടിൽ പല അഭിപ്രായങ്ങളുമായിട്ട് പോകുന്നു. അതായത് ഐക്യവും ജനാധിപത്യവും ഇല്ലാത്ത ഒരു മുന്നണിയായി ഐക്യജനാധിപത്യ മുന്നണി പണ്ടേ മാറിക്കഴിഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് ഐക്യം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലെത്തി നിൽക്കുന്നത് ഈ സുധാകരൻ അധികാരത്തിലേറിയ ശേഷമാണ്. കെ പി സി സി പ്രസിഡന്റായ ശേഷമാണ് ബി എം സുധീരനോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ രമേശ് ചെന്നിത്തലയോ എ കെ ആന്റണിയോ വയലാർ റവിയോ തെന്നല ബാലകൃഷ്ണപ്പള്ളിയോ എം എം മസറോ ഒന്നും ഇതേപോലെ തങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളാണെങ്കിൽ തന്നെയും തങ്ങളുടെ സഹപ്രവർത്തകർക്കെതിരെ ഒരിക്കലും ഉപയോഗിക്കാത്തത്ര അസഭ്യ വർഷമാണ് സുധാകരനും സുധാകരൻ്റെ ശിങ്കിളികളും
സ്വന്തം സഹപ്രവർത്തകർക്കെതിരെ വർക്കിംഗ് കൂടെ പ്രവർത്തിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റിനെതിരെയും മറ്റൊരു കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമായിട്ടുള്ള അല്ലക്കരിക്കെതിരെയും നടത്തുന്നത്. ഏതായിരുന്നാലും ഇത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാക്കാനാണ് സാധ്യത. അടുത്ത കെ പി സി സിയുടെ സമ്പൂർണ്ണ യോഗം ചേരുന്ന സമയത്ത് ഈ വിഷയം അവിടെ ഉന്നയിക്കാൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിലവിലുള്ള പോക്കിൽ സതീശന്റെയും അതേപോലെ തന്നെ സുധാകരന്റെയും പല പോക്കിലും പി ടി തോമസ് തീർത്തും അസംതൃപ്തനാണ്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. വി എം സുധീരൻ തന്നെ പറഞ്ഞു, ഞാൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പി ടി തോമസ് വരണമെന്നാണ് പറഞ്ഞിരുന്നതെന്ന്. പക്ഷേ ആ സമയത്ത് പി ടിയെ പിന്തുണയ്ക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ തന്നെ ആ കാര്യത്തിൽ കുറ്റബോധമുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി രൂക്ഷമായി പ്രശ്നങ്ങൾ പോവുകയാണെങ്കിൽ കെ സുധാകരനെ മാറ്റേണ്ടി വരുന്നൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പിന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ ഐ ഗ്രൂപ്പുകളുടെ സംയുക്ത സ്ഥാനാർത്ഥിയായി പി ടി തോമസ് കടന്നു വരാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്.